All of you take your textbook, the four princesses, okay? This is the 8 lines by Hattayam Barnitundayirunnu. Okay, listen here. Four princesses lived in a green tower. Green tower, a bright green tower in the middle of the sea. And no one could think who the four princesses could be. One looked to the north and one to the south and one to the east and one to the west. They were all so pretty, so very pretty. You could not tell which was the prettiest. Their curls were golden, their eyes were blue, and their voices were sweet as a silvery bell. And four white birds around them flew, but where they came from, who could tell? For no one know, and not a word could you hear them say, but the sound of their singing, like church bell ringing, would sweetly float as they passed away. For under the sun and under the stars, they often sail on this distant sea. They are in their green tower and rose bower, they live again a mystery. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ 8 lines പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 lines എല്ലാവരും ബൈ ഹാർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മീനിങ്സ് ആണ് നമ്മൾ പഠിച്ചത്. പ്രിറ്റി, അട്രാക്റ്റീവ്, സിൽവറി, മേഡ് എ സിൽവർ, റൗണ്ട് ദം ഫ്ലൂ, പോയറ്റിക് വേ ഓഫ് സീയിങ് ഫ്ലൂ അറൗണ്ട് ദം, ഫ്ലോട്ട്, മൂവ് സ്ലോലി ഇൻ ദി എയർ, ബവർ, എ പ്ലസൻറ്റ് പ്ലേസ് അണ്ടർ ദി ബ്രാഞ്ചസ് ഓഫ് എ ട്രീ, മിസ്റ്ററി മീനിങ് something difficult to explain and understand. Okay, next ayinde activities aanu. Choose the correct answer from the bracket. The tower was dash. The tower was green. The tower is in the middle of the dash sea. The curls were dash golden. The princess's eyes were dash blue. Their voices were sweet. Their voices were sweet. Okay, answer these questions. നമ്മളെ നോട്ടിൽ എഴുതി പഠിച്ചതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോർ ഡയറക്ഷൻസ് ടു വിച്ച് ദ പ്രിൻസസസ് ലോക്ക്ഡ്? ആൻസർ, ദ ഫോർ ഡയറക്ഷൻസ് ആർ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്. ഓക്കെ, സെക്കൻഡ് വൺ, ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദി പ്രിൻസസ്. പ്രിൻസസ്സിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു? ഓൾ ദ ഫോർ പ്രിൻസസസ് വെയർ പ്രിറ്റി, ദ കേൾസ് വെയർ ഗോൾഡൻ, ദ ഐസ് വെയർ ബ്ലൂ, ആൻഡ് ദ വോയിസസ് വെയർ സ്വീറ്റ് ആസ് എ സിൽവറി ബെൽ. ഓക്കെ, തേർഡ് വൺ, വാട്ട് ആർ ദ ത്രീ തിങ്സ് അബൌട്ട് ദ പ്രിൻസസ് ദാറ്റ് നോ വൺ കുഡ് ടെൽ? ത്രീ തിങ്സ്. ഫസ്റ്റ്, ഹൂ ദി ഫോർ പ്രിൻസസ് കുഡ് ബി. B, which princess was the prettiest? Last one, C, where the princesses came from. Okay, fourth one, why does the poet think a princess's life is a mystery? Okay, the poet thinks the princess's life is a mystery because no one know who they were, which of them was prettiest, or where they came from. ഓക്കെ, ഫിഫ്ത്ത് വൺ, നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ആക്ടിവിറ്റി, ഒരു വർക്കായിരുന്നു. അത് നോട്ട്സ് എല്ലാവരും എഴുതിയിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ഹൂ ഡു യു തിങ്ക് ദ പ്രിൻസസ് ആർ? ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദ മിസ്റ്ററി? ഓക്കെ, നെക്സ്റ്റ് സൗണ്ട് ആൻഡ് പ്രൊനൗൺസിയേഷൻസ് ആണ്. ഇതൊക്കെ ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ഫിൽ ചെയ്തു. അപ്പോൾ അതൊക്കെ പഠിക്കുക നന്നായിട്ട്. നെക്സ്റ്റ്, റീഡ് ദ പോയം ബിലോ ആൻഡ് സപ്ലൈ ദി മിസ്സിംഗ് റൈമിംഗ് വേർഡ്സ്, ചൂസ് ദം ഫ്രം ദി വേർഡ് ക്ലോക്ക്. ഇപ്പോൾ ഇതേക വായിക്കുക, മിസ്സിംഗ് ആയിട്ടുള്ളത് റൈമിംഗ് വേർഡ്സ് ഇവിടെ നിന്ന് ഫിൽ ചെയ്യുക. ഇതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഫോർ പ്രിൻസസ്സിൽ ഫോർ ലൈൻസ്.
ഫോർ ലൈൻസ് ബൈ ഹാർട്ട് സോറി എയ്റ്റ് ലൈൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ബാക്കി ആക്ടിവിറ്റീസ് കുറച്ചേ ഉള്ളൂ, മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എല്ലാവരും പഠിക്കുക, നോട്ട്സ് ഒക്കെ വെച്ച് പഠിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്കിന്ന് മലയാളത്തിൽ പുതിയ ലെസൺ ആണ് പഠിക്കേണ്ടത്, ഒരു പദ്യമാണ് പഠിക്കേണ്ടത്. മഴവില്ലാണോ നിന്നമ്മ, ഒരു പൂമ്പാറ്റയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ആരും നോക്കണ്ട, ഹാപ്പി ആയിട്ട് ശ്രദ്ധിച്ച് ബോർഡിൽ നോക്കിയിരിക്കുക. മഴവില്ലാണോ നിന്നമ്മ, പാഠം 10. മഴവില്ലാണോ നിന്നമ്മ, പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേൻ ഉണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു വെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. വാട്സ് ഫോർ ദ റീഡിംഗ് പ്ലീസ് ലിസൺ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റേ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, സോറി, പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേൻ ഉണ്ണം പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. വെളിച്ചം പൂമ്പാറ്റേ, എന്തു വെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാ പൊങ്ങാ കുളിർനിഴലിൽ, നീന്താ മറിയാ പൊൻവെയിലിൽ. ഓക്കെ, ടീച്ചർ ടെക്സ്റ്റ് വായിച്ചു പറഞ്ഞുതരാം കേട്ടോ. Listen, please take your text, page number 38. 38. പാഠം 10, മഴവില്ലാണോ നിന്നമ്മ. സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെ കണ്ടപ്പോൾ അവർ ഒരു പാട്ട് പാടി. അവർ ഒന്നിച്ചിരുന്നു, പാടിപ്പഠിച്ച പാട്ട്. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. വൺസ് മോർ ടു റീഡിംഗ്. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താ മറിയാം പൊൻവയലിൽ. ഒരു പൂമ്പാറ്റ പൂവുകളിൽ പോയിരുന്ന് എന്താണ് തേൻ കുടിക്കുകയും അതിലെ പൂമ്പൊടി പൂമ്പാറ്റയുടെ ദേഹത്താകുകയും ചെയ്യുന്ന പൂമ്പൊടി പൂശി കാണുന്ന പൂമ്പാറ്റയും പൂന്തേൻ ഉണ്ണുന്ന പൂമ്പാറ്റയും പൂവിൽ മയങ്ങുന്ന പൂമ്പാറ്റയും ഇങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. കവിയാരാണ് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കവിതയാണിത് കേട്ടോ. അപ്പോൾ പൂമ്പാറ്റ പൂവിൽ പോയി തേൻ കുടിക്കുന്നതും പൂവിൻ്റെ പൂമ്പൊടി പറ്റുന്നതും ഒക്കെയാണ് അല്ലേ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. പൊൻവെയിലാണ് പൂമ്പാറ്റ പൂവിൽ തേൻ പൂന്തേനുണ്ണാൻ പോകുന്നതും അങ്ങനെയൊക്കെ നീന്താം എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ടല്ലോ. നീന്താം മറിയാം പൊൻവെയിലിൽ. വൺസ് മോർ ടു റീഡിംഗ്. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ. നമുക്കിനി നോട്ട്ബുക്കിൽ അതിൻ്റെ കുറച്ച് വേർഡ്സസ് ഉണ്ട്, അത് വായിക്കാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. പാഠം 10, മഴവില്ലാണോ നിന്നമ്മ. മഴവില്ല്, പൂമ്പാറ്റ, പൂമ്പൊടി, പൊൻവെയിൽ, തെളിച്ചം, വെളിച്ചം. മഴവില്ല്, പൂമ്പാറ്റ, പൂമ്പൊടി, പൊൻവെയിൽ, തെളിച്ചം, വെളിച്ചം. വൺസ് മോർ ടു റീഡിംഗ്. മഴവില്ല്, പൂമ്പാറ്റ, പൂമ്പൊടി, പൊൻവെയിൽ, തെളിച്ചം, വെളിച്ചം. ഇത്രയും അക്ഷരത്തിട്ടില്ലാതെ എഴുതി 5 times എഴുതണം. 5 times എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ്. പേജ് നമ്പർ 104 fibers ആണ്. ക്ലോത്ത് ഈസ് മെയ്ഡ് ഫ്രം ഫൈബേഴ്സ്, നാരുകൾ ചേർന്നാണ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. മെനി ഫൈബേഴ്സ് വെൻ ട്വിസ്റ്റഡ് ടുഗദർ മേക്ക് യാൺ, പല നാരുകളും ചേർന്ന് നൂലുണ്ടാക്കുന്നു. ദിസ് യാൺസ് ആർ യൂസ്ഡ് ടു മേക്ക് ഫാബ്രിക് അല്ലേ. ഇതാണ് നാരുകൾ ചേർന്നാണ് തുണി രോമം പോലെയുള്ള ത്രെഡ് ഉണ്ടാകുന്നത്. 1 or more ഫാബ്രിക്സ് ആർ ദെൻ സ്റ്റിച്ച് ടുഗദർ ടു മേക്ക് എ ഡ്രസ്, ഒന്നിൽ കൂടുതൽ ഫാബ്രിക്സ് ചേർന്നാണ്
ഒരുമിച്ച് ചേർന്നാണ് ഡ്രസ്സ് മേക്ക് ചെയ്യുന്നത് കേട്ടോ. ഫൈബേഴ്സ് ആർ ടു കൈൻഡ്സ്, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമാണ്. ഫൈബേഴ്സ് രണ്ട് തരത്തിലുണ്ട് കേട്ടോ, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. ദ നാച്ചുറൽ ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിൽ നിന്ന് അനിമൽസിൽ നിന്നാണ് നാച്ചുറൽ ഫൈബേഴ്സ് വേർതിരിച്ചെടുക്കുന്നത്. പ്ലാന്റ് ഫൈബേഴ്സ് കം ഫ്രം പ്ലാന്റ്സ് ലൈക്ക് പ്ലാന്റ് ഫൈബേഴ്സ്. പ്രകൃതിദത്തമായ ഫൈബേഴ്സ് എങ്ങനെയാണ്, കോട്ടൺ, ജൂട്ട്, ഫ്ലാക്സ് എക്സെട്ര. അനിമൽ ഫൈബേഴ്സ് ഇൻക്ലൂഡ് വൂൾ, സിൽക്ക് ദാറ്റ് കം ഫ്രം അനിമൽസ്, അനിമൽ ഹെയർ ഫർ എക്സെട്ര അല്ലേ. അനിമൽസിൻ്റെ രോമങ്ങളും രോമമാണ്, രോമ ഫർ എക്സെട്ര ആണ് ഈ നാച്ചുറൽ ഫൈബേഴ്സ് അല്ല. ദെൻ മാൻ മെയ്ഡ് ഫൈബേഴ്സ് ആർ ഓൾസോ കോൾ സിന്തറ്റിക് ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ്, പ്രകൃതിദത്ത നാരുകൾ സസ്യങ്ങളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു നമ്മൾ പഠിച്ചു. ദെൻ മാൻ മെയ്ഡ് എന്ന് പറയും മനുഷ്യനിർമ്മിത നാരുകൾ എന്താണ് പറയുക, സിന്തറ്റിക് ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. നൈലോൺ, ടെറി കോട്ടൺ ആൻഡ് പോളിസ്റ്റർ ആർ സിന്തറ്റിക് ഫൈബേഴ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നൈലോൺ ക്ലോത്ത്, ടെറി കോട്ടൺ ക്ലോത്ത് ആൻഡ് പോളിസ്റ്റർ ക്ലോത്ത്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ എന്താണ്, ഇതൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയും. ദെൻ ലുക്ക് സ്മാർട്ട്, ഫീൽ ഗുഡ്. ക്ലോത്ത്സ് നോട്ട് ഓൺലി പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ഹീറ്റ്, കോൾഡ് ഓർ റെയിൻ, ബട്ട് ദേ ഓൾസോ മേക്ക് അസ് ലുക്ക് സ്മാർട്ട്. നല്ല വസ്ത്രങ്ങൾ ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ മഴയിൽ നിന്നോ മാത്രം നമ്മെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവ നമ്മെ നല്ല ഗുഡ് ലുക്കായിട്ടും കാണിക്കുന്നു അല്ലേ. പിന്നെ നീറ്റായിട്ട് ടൈഡി ആയിട്ടിരിക്കുവാൻ യു ഷുഡ് ഫോളോ സം ഓഫ് ദീസ് സ്റ്റെപ്സ്. നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സ് താഴെ പറയുന്നുണ്ട്, 3 steps. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾവേസ് വിയർ ക്ലീൻ ക്ലോത്ത്സ്. ഓൾവേസ് വിയർ ക്ലീൻ ക്ലോത്ത്സ്, എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം മാത്രം ധരിക്കുക. ദ ഡേർട്ട് ഇൻ ക്ലോത്ത്സ് ഹാസ് ജംസ് ദാറ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻ അല്ലേ. ഡേർട്ട് അഴുക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ജംസ് വന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇൻഫെക്ഷന് കാരണമാകും. സോ ക്ലോത്ത്സ് ഷുഡ് ബി വാഷ്ഡ് പ്രോപ്പർലി, ഗെറ്റ് റൈഡ് ഓഫ് ഡേർട്ട്. അഴുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്ത് കളയണം, പ്രോപ്പർലി വാഷ് ചെയ്യണമെന്നാണ് പറയുന്നത് ക്ലോത്ത്സ്. സെക്കൻഡ് പോയിൻറ്റ്, അയൺ യുവർ ക്ലോത്ത്സ് വെൽ ആഫ്റ്റർ വാഷിംഗ് ദം. അൺഅയൺ ക്ലോത്ത്സ് ലുക്ക് അൺടൈഡി. വാഷ് ചെയ്ത ഡ്രസ്സ് അയൺ ചെയ്യുക. അയൺ ചെയ്യാത്ത ഡ്രസ്സ് അൺടൈഡി ആയിട്ടേ കാണുള്ളൂ. ദെൻ തേർഡ് വൺ, വിയർ ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആൻഡ് ടു സ്യൂട്ട് ദ പ്ലേസ് വെയർ യു ആർ ഗോയിങ്. നിങ്ങൾ പോകുന്ന സ്ഥലത്തിന് അനുയോജ്യമായ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ, അനുസൃതമായ വസ്ത്രങ്ങൾ ധരിക്കുക അല്ലേ. നമ്മൾ പോകുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ് തേർഡ് പോയിൻ്റ് പറയുന്നത്. ദെൻ ലെറ്റ്സ് റീകോൾ, ഓൾ അനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് നീഡ് ഷെൽട്ടർ ദാറ്റ് ക്യാൻ പ്രൊട്ടക്ട് ഫ്രം ചേഞ്ചിങ് വെതർ കണ്ടീഷൻ ആൻഡ് അതർ ഡേഞ്ചേഴ്സ് അല്ലേ. നമ്മുടെ വെതർ കണ്ടീഷൻ, കാലാവസ്ഥയ്ക്ക് അനുസൃതമായി എല്ലാ അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും ഒക്കെ എന്താണ്, ഷെൽട്ടർ ആവശ്യമാണ്. ആ ഷെൽട്ടർ ഉണ്ടെങ്കിലേ അവരെ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഹൗസസ്, പെർമനൻ്റ് ആൻഡ് ടെമ്പററി. ടു ടൈപ്സ് ഓഫ് ഹൗസസ് ഉണ്ട്, ഏതൊക്കെയാണ്, പെർമനൻ്റ് ആൻഡ് ടെമ്പററി. നമ്മൾ പഠിച്ചതൊന്ന് ലെറ്റ്സ് റീകോൾ ചെയ്യുകയാണത്. ദെൻ സിംഗിൾ സ്റ്റോറേഡ് ഹൗസസും ബംഗ്ലാവ്സ് ആൻഡ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്സ് ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പെർമനൻ്റ് ഹൗസസ്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഹട്ട്, കാരവാൻ, ടെൻറ്റ് ഹൗസ് ആൻഡ് ഹൗസ് ബോട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെമ്പററി ഹൗസ്. നമ്മൾ പഠിച്ചു ടെമ്പററി ഹൗസസ് ആണ് ഹട്ട്, കാരവാൻ, ടെൻറ്റ് ഹൗസ് ആൻഡ് ഹൗസ് ബോട്ട്. ദെൻ ഇഗ്ലു ആൻഡ് സ്റ്റിൽട്ട് ആർ സ്പെഷ്യൽ ഹൗസസ്. സ്പെഷ്യൽ ഹൗസസ് ഏതാണെന്ന് പഠിച്ചു, ഇഗ്ലു ആൻഡ് സ്റ്റിൽട്ട്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, എ ഗുഡ് ഹൗസ് ഷുഡ് ബി വെൽ വെന്റിലേറ്റഡ്, ക്ലീൻ, ടൈഡി, ഫ്രീ ഓഫ് ജംസ് ആൻഡ് ഹാവ് ഡോർസ് ആൻഡ് വിൻഡോസ് വിത്ത് വയർ മെഷ് ആൻഡ് സ്ട്രോങ് ലോക്കിംഗ് സിസ്റ്റം. നമ്മൾ പഠിച്ചു ഒരു നല്ല വീടിന് എന്ത് വേണമെന്ന് പഠിച്ചു, വെൽ വെന്റിലേറ്റ്, ക്ലീൻ, വെൽ വെന്റിലേറ്റ് ആയിരിക്കണം അല്ലേ, വായു സഞ്ചാര റൂമുകളായിരിക്കണം, പിന്നെ ക്ലീൻ ആയിരിക്കണം, ടൈഡി ആയിരിക്കണം, ഫ്രീ ഓഫ് ജംസ് അണുബാധ ഉണ്ടാകാതെ ഇരിക്കുന്നതായിരിക്കണം, ആൻഡ് ഹാവ് ഡോർസ് അല്ലേ, വാതിലുകളും ജനലുകളും അത്യാവശ്യമെല്ലാം വേണം, പിന്നെയോ വിത്ത് വയർ മെഷ് കമ്പി വലകൾ, പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, വി വിയർ ക്ലോസ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ് ഫ്രം കോൾഡ്, ഹീറ്റ്, റെയിൻ, ഡസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ്. നമ്മൾ എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് പറയുന്നത്, കോൾഡും ഹീറ്റും റൈനും ഡസ്റ്റ് പൊടിയും ചെറു പ്രാണികളും ഒന്നും കടക്കാതെ അവയിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ വസ്ത്രങ്ങൾ വിയർ ചെയ്യണം, ധരിക്കണം.
Then we wear clothes according to the climatic condition of a place. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കണം. Cloth is made from fibers. Fibers are of two kinds, natural and man-made. നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ടു കൈൻഡ്സ് ഓഫ് ഉണ്ട്, എന്താണ്? നാച്ചുറലും മാൻമെയ്ഡും, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവും. ദെൻ ടു ലുക്ക് നീറ്റ് ആൻഡ് ടൈഡി, വി ഷുഡ് വിയർ ക്ലീൻ ആൻഡ് വെൽ അയൺഡ് ക്ലോത്ത്സ്. നല്ല ലുക്കായിട്ട്, നീറ്റും ആയിട്ടും ടൈഡി ആയിട്ട് ലുക്ക് കാണുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വി ഷുഡ് വിയർ ക്ലീൻ ആൻഡ് വെൽ അയൺഡ് ക്ലോത്ത്സ്. നല്ല വൃത്തിയുള്ളതും വൃത്തിയുള്ള ഡ്രസ്സും ധരിക്കണം. പിന്നെയോ ആ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ഡ്രസ്സുകൾ ധരിക്കണം. നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ടോ ഡ്രസ്സ് എന്ത് ചെയ്യണം? അയൺ ചെയ്യണം. ഡ്രസ്സ് നല്ല വെൽ അയൺഡ് ക്ലോത്ത്സ് ആയിരിക്കണം, അല്ലേ? ആ അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുമ്പോൾ നമ്മെ എന്ത് കാണിക്കും? ടു ലുക്ക് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കാണാൻ കഴിയും. നമുക്ക് ഇനി നോട്ട്ബുക്ക് വായിക്കാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ ആൻഡ് റൈറ്റ് ഫൈവ് ടൈംസ് ദീസ് വേർഡ്സ്: നാച്ചുറൽ ഫൈബേഴ്സ്, മാൻമെയ്ഡ് ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ്, മാൻമെയ്ഡ് ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്. ഇത്രയും ത്രീ വേർഡ്സസ് ഉള്ളൂ, അത് ഫൈവ് ടൈംസ് എഴുതി പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.